വാർത്തകളിലേക്ക് സ്വാഗതം. മുകുന്ദപുരം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ മൂന്ന് താലൂക്കുകളുടെ സ്വാതന്ത്ര്യ സ്പർശം പരാതി പരിഹാര അദാലത്ത് ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്നവരെയും നാടിന്റെ വികസനത്തിൽ പങ്കാളികളാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മൂന്ന് താലൂക്കുകളിൽ നിന്നായി 2526 അപേക്ഷകളാണ് അദാലത്തിന്റെ പരിഗണനയ്ക്കായി എത്തിയത്. രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ലൈഫ് ടൈം അച്ചീവ്മെന്റ് ദേശീയ അവാർഡിന് അർഹയായ കാട്ടൂർ സ്വദേശിനി കെ എം ആഷിഫയെ അഭിനന്ദിച്ച് ഇരിങ്ങാലക്കുട എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ മാസ്റ്റർ. അധ്യാപന ഗവേഷണ പ്രസിദ്ധീകരണ രംഗങ്ങളിൽ പ്രകടിപ്പിച്ച മികവിനുള്ള അംഗീകാരമായി ബംഗളൂരുവിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റിഫോംസ് കഴിഞ്ഞ ദിവസം ആഷിഫയ്ക്ക് അവാർഡ് സമ്മാനിച്ചിരുന്നു. എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. നിയമനം സുപ്രീംകോടതി വിധിക്ക് അനുസൃതമായിരിക്കും എന്ന വ്യവസ്ഥയോടെയാണ് അംഗീകാരം നൽകുക. സംരക്ഷിത അധ്യാപകരെ പുനർവിന്യസിക്കാൻ അധ്യാപക ബാങ്ക് വിപുലീകരിക്കും. മന്ത്രിസഭാ യോഗത്തിൽ സ്ഥലമുടമയുടെ സ്വയം സാക്ഷ്യപത്രത്തിൽ കെട്ടിട നിർമ്മാണം തുടങ്ങാമെന്നും നിശ്ചയിച്ചു. പ്ലാൻ ലഭിച്ചാൽ 5 ദിവസത്തിനകം തദ്ദേശ സ്ഥാപന സെക്രട്ടറി കൈപ്പറ്റി സാക്ഷ്യപത്രം നൽകണം. ഇതായിരിക്കും അനുമതി രേഖയെന്നും സാക്ഷ്യപത്രം തെറ്റായി രേഖപ്പെടുത്തിയാൽ പിഴ ഈടാക്കുമെന്നും തീരുമാനം. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ കർഷകർ നടത്തിയ ട്രാക്ടർ റാലിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് പ്രശ്നത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചത്. ഹർജിക്കാരോട് സർക്കാരിന് മുന്നിൽ നിവേദനം സമർപ്പിക്കാനും ബെഞ്ച് ആവശ്യപ്പെട്ടു. തെളിവില്ലാതെ കർഷകരെ തീവ്രവാദികളെന്ന് വിളിക്കരുതെന്ന് മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച മറ്റൊരു പൊതു താൽപര്യ ഹർജിയും സുപ്രീംകോടതി തള്ളി. ആഗോള ജനാധിപത്യ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം വീണ്ടും താഴേക്ക്. മുൻ വർഷത്തിൽ നിന്ന് 2 സ്ഥാനം നഷ്ടപ്പെട്ട് 53ലെത്തി. കഴിഞ്ഞ വർഷം 51 ആയിരുന്നു ഇന്ത്യയുടെ റാങ്ക്. അധികാരികളുടെ ജനാധിപത്യ വിരുദ്ധ പെരുമാറ്റവും പൗരസ്വാതന്ത്ര്യത്തിനെതിരായ അടിച്ചമർത്തലുകളും റാങ്കിങ്ങിൽ പിന്നോട്ടു പോകാൻ കാരണമായതായി സൂചിക തയ്യാറാക്കിയ ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് വ്യക്തമാക്കി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് COVID-19 സ്ഥിരീകരിച്ചു. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. നാടാ സമുദായത്തെ പൂർണ്ണമായും OBC ഉൾപ്പെടുത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതുവരെ ഹിന്ദു SIUC നാടാർ സംവരണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി മുതൽ ക്രൈസ്തവ നാടാരും OBC വരും. തെക്കൻ കേരളത്തിൽ ഈ തീരുമാനം തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് LDF കണക്കാക്കുന്നത്. കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത ഡോളർ കടത്ത് കേസിൽ കൂടി ജാമ്യം ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ജയിൽ മോചിതനായി. ജയിൽ മോചിതനായ അദ്ദേഹം അടുത്ത ബന്ധുക്കളോടൊപ്പം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ജയിലിന് പുറത്ത് കാത്തുനിന്ന മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ദീർഘ അവധിയിൽ പോയി തിരികെ പ്രവേശിക്കാത്തതിന് പിരിച്ചുവിട്ട KSRTC ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവെച്ചു. ഹൈക്കോടതി ഉത്തരവിനെതിരെ KSRTC നൽകിയ അപ്പീൽ കോടതി തള്ളി. അതേസമയം ഇതിലെ നിയമപരമായ ചോദ്യങ്ങൾ നിലനിൽക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ആമസോൺ സ്ഥാപകനായിരുന്ന ജെഫ് ബെസോസ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനമൊഴിയുന്നു. 30 വർഷക്കാലം കൈയാളിയിരുന്ന ചുമതലയാണ് ബെസോസ് ഒഴിയുന്നത്. ഇനി മുതൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരിക്കും അദ്ദേഹം. തന്റെ മറ്റ് സംരംഭങ്ങളിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് ഈ തീരുമാനമെന്ന് ബെസോസ് പറഞ്ഞു. ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിസിനസിന് നേതൃത്വം നൽകുന്ന ആൻഡി ജാസ് പകരം CEO സ്ഥാനം വഹിക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി FC കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. 1 ഗോളിന് മുന്നിൽ നിന്ന ശേഷം 2 ഗോൾ വഴങ്ങിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി. ഇതോടെ ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചു. ആഗോളതലത്തിൽ ലാപ്ടോപ്പ് നിർമ്മാണത്തിലെ വമ്പന്മാരായ ലെനോവയ്ക്ക് 3ാം പാദത്തിൽ ഉയർന്ന വളർച്ച. 3ാം പാദത്തിലെ അറ്റാദായത്തിൽ 53% വളർച്ചയാണ് ചൈനീസ് കമ്പനിയായ ലെനോവ നേടിയത്.
കമ്പനി പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെയാണിത്. കോവിഡ് മഹാമാരി കാരണം ആളുകൾ വീടുകളിൽ നിന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയതാണ് ലാപ്ടോപ്പ് വിൽപ്പന ഉയരാനിടയാക്കിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.